നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും എഡ്സ് ഓൺ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങൾക്കുള്ള ഓരോ വീഡിയോ ഇടുന്നതിലും പ്രചോദനവും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഹോട്ടലുകളിലും മറ്റും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന തന്തൂരി ചിക്കൻ ആണ്. അതായത് ഹോട്ടലുകളിൽ നമ്മൾ ധാരാളമായി തന്തൂരി ചിക്കൻ കഴിക്കാറുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ കൂടുതലായി ആരോഗ്യപ്രദമായുള്ളത്. അതിനെ നമുക്കെന്താണ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ചിക്കൻ പീസ്, അതിനുശേഷം യോഗർട്ട്. യോഗർട്ട് സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലും ലഭിക്കുന്നതാണ്, നമ്മൾക്ക് വീട്ടിലും തയ്യാറാക്കാം. അതിനുശേഷം ഒരു നുള്ള ഉപ്പ്, അതിനുശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ജീരക പൗഡർ, കുമിൻ പൗഡർ എന്നും പറയാറുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഗരം മസാല, നമ്മൾ ഈ മട്ടനും മറ്റും ഉപയോഗിക്കുന്ന ഗരം മസാലയാണ്. അതിന് അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നന്നായി ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോൺഫ്ലവർ, ഇത് തന്തൂരി മസാലയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾക്ക് ഇങ്ങനെ തയ്യാറാക്കി നമ്മൾ ഇടുകയാണെങ്കിൽ ഒരു നമുക്ക് നല്ല സമ്പന്നമായ രുചിയും ലഭിക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് നെയ്യും ഇതിലേക്ക് ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം ആവശ്യത്തിന് നാരങ്ങനീര് പിഴിയുക. അതിനുശേഷം കുറച്ച് മല്ലിയില ഇടുക. അതിനുശേഷം ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. ഇതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്താൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടതിൻ്റെ മഞ്ഞൾ നിറം നമ്മൾക്ക് നന്നായി കാണുന്നതാണ്. അതിനുശേഷം ഇതിൽ ഡ്രൈ മെത്തി ലീവ്സ് ഇടുക. അതിനുശേഷം നമ്മൾ നന്നായി കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് മുക്കി അതിനുശേഷം ഇത് നന്നായി പുരട്ടി എടുക്കേണ്ടതാണ്. ഇത് ഇടുമ്പോഴുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും ഇതിൽ ബാക്കിയുള്ള വെള്ളം ഇതിൽ ഈ മസാലയ്ക്കുള്ളിൽ വീഴരുത്. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. അതിനുശേഷം നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇളക്കാവുന്നതാണ്. അത് ഓരോ ആളുകളുടെ താല്പര്യം അനുസരിച്ചാണ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കുക. അതൊരു പാകമാവുന്നവരെ നമ്മൾ നന്നായി അതിനെ ഇളക്കി മുഴുവനായി പുരട്ടി വെച്ച ശേഷം ഒരു 3 മണിക്കൂർ വരെ നമ്മൾ അതിനെ റെഫ്രിജറേറ്ററിലോ അല്ലെങ്കിൽ നമ്മൾ കൂളിംഗ് ഉള്ളൊരു സ്ഥലത്തോ വെച്ച് വെയിറ്റ് ചെയ്യേണ്ടതാണ്. എന്തിനെങ്ങനെ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നല്ല രുചി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുത്ത ശേഷം അതിൽ കുറച്ച് ഓയിൽ തടവുക. ഓയിൽ എന്നുദ്ദേശിക്കുന്നത് നമുക്ക് ഗീ ആണെങ്കിൽ ഗീ തടവാം, ഇല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണയും തടവാവുന്നതാണ്. അതിനുശേഷം ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇതിലേക്ക് ഇടുക. ചിലവർ ഫ്രൈ പാൻ ചെയ്യുന്നതാണ്, ചിലവർ അത് ഓവൻ ചെയ്യുന്നതാണ്. ഓവണിൽ ചെയ്യണമെങ്കിൽ അതേപോലെ ഓവൻ പ്ലേറ്റിലാണ് ഇത് ഇടേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓവണിലാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇത് നന്നായി തയ്യാറാക്കിയ ശേഷം ഇത് ഓവണിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. 450 ഡിഗ്രി ഫാരൻഹീറ്റിൽ അല്ലെങ്കിൽ 250 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാവുന്നതാണ്. ഇതിൽ വെച്ച ശേഷം 30-35 മിനിറ്റ്, അതായത് അരമണിക്കൂറും അരമണിക്കൂറിന് 5 മിനിറ്റിന് കൂടുതലും ഇതിൽ കറക്റ്റായി ടൈമർ സെറ്റ് ചെയ്യുക. ഇതിൽ ടൈമർ സെറ്റ് ചെയ്യുന്നവരെ ഇത് പാകമാവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പാകമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് രുചികരമായ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന തന്തൂരി ചിക്കൻ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ ഓരോ പ്രോത്സാഹനവും. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടതിനും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും കീഴിൽ കമൻറ്റിൽ ചേർക്കേണ്ടതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയട്ടെ. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നന്ദി.